പാർട്ട് സെക്കൻഡ് ദ ഷേണായി ഓഫ് ബിസ്മില്ല ഖാൻ ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസ് തന്നിട്ടുണ്ട് അവരാരൊക്കെയാണ് എന്നും ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് അവർ പ്ലേ ചെയ്യുന്നത് എന്നും നിങ്ങൾക്കറിയാമോ നമുക്ക് നോക്കാം ആരൊക്കെയാണ് അവരെന്നും ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ആണ് അവർ പ്ലേ ചെയ്യുന്നത് എന്നും നോക്കാം ആദ്യത്തെ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസിയാണ് അദ്ദേഹം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഫ്ലൂട്ട് പ്ലെയർ ആണ് രണ്ടാമതായിട്ടുള്ള ഇമേജിൽ ഉസ്താദ് വിലായത്ത് ഖാൻ അദ്ദേഹം ഒരു സിതാർ പ്ലേയിസ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിന്റെ പേര് സിതാർ എന്നാണ് മൂന്നാമതായിട്ട് രണ്ട് സിസ്റ്റേഴ്സിന്റെ പേര് അത്രേക്കുന്നത് എം ലളിത ആൻഡ് എം നന്ദിനി ആൻഡ് ബോത് ബോദ് ഓഫ് ദം ആർട്ട് ഫ്രം തമിഴ്നാടു തമിഴ്നാട്ടിലാണ് അവരുടെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ആൻഡ് രണ്ടുപേരും ഏറ്റവും അധികം ഫേമസ് ആയിരിക്കുന്നത് വയലിസ്റ്റ് ആയിട്ടാണ് ഫോർത്ത് ഇമേജ് ഈസ് ഓഫ് സക്കീർ ഹുസൈൻ സക്കീർ ഹുസൈൻ്റെ ഇമേജ് ആണ് നാലാമത്തെ ഇമേജ് ആൻഡ് അദ്ദേഹം ഏറ്റവും അധികം ഫേമസ് ആയിരിക്കുന്നത് ടബ്ല എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിലാണ് ഉസ്താദ് അംജാദ് അലി ഖാൻ അദ്ദേഹത്തിന്റെ റിനൗണ്ട് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് സാരോഡാണ് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിന്റെ പേര് സാരോഡ് എന്നാണ് ദൻ കുന്നക്കുടി വൈദ്യനാഥൻ അദ്ദേഹം ഫേമസ് ആയിരിക്കുന്നത് വയലിൻ പ്ലേ ചെയ്യുന്നതിലാണ് ഉസ്താദ് സുൽത്താൻ ഖാൻ അദ്ദേഹം സാരംഗി പ്ലെയർ ആണ് സാരംഗി എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യുന്നതിലാണ് അദ്ദേഹം ഏറ്റവും അധികം പ്രശസ്തി നേടിയിട്ടുള്ളത് ആൻഡ് ഫൈനലി ഈ ഒരു ഇമേജിൽ കാണുന്നത് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഇദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് ആൻഡ് ഹി ഈസ് ഫേമസ് ഫോർ പ്ലേയിങ് ഷേണായി ഷേണായി പ്ലേ ചെയ്യുന്നതിനാണ് അദ്ദേഹം ഏറ്റവും അധികം ഫേമസ് ആയിട്ടുള്ളത് എംപയർ ഔറംഗസേബ് ബാൻഡ് ദ പ്ലേയിങ് ഓഫ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കോൾഡ് ഇൻ ദ റോയൽ റെസിഡൻസ് ഫോർ ഇറ്റ് ഹാഡ് എ എഷ് അൺപ്ലസൻ സൗണ്ട് മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ പുങ്കി എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യുന്നത് നിരോധിക്കുന്നു അതിൻ്റെ കാരണം ഇതാണ് അത് വളരെ ഷില്ലും അൺപ്ലസെൻ്റും ആയിട്ടുള്ള സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അത് വളരെ വലിയ ശബ്ദവും അതുപോലെ കേൾക്കാൻ സുഖകരമല്ലാത്ത ശബ്ദവുമാണ് പ്രൊഡ്യൂസ് ചെയ്തത് അതുകൊണ്ടാണ് ഔറംഗസേബ് ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ബാൻ ചെയ്യുന്നത് പിന്നീട് പുങ്കി ബികെയിം ദ ജനോറിക് നെയ്മോർ റീഡ് നോയിസ് മേക്കേഴ്സ് പുങ്കി എന്നുള്ളത് ബിക്കേം എ ജനറിക് നെയിം ജനറിക് നെയിം മീൻസ് പൊതുവായ ഒരു നാമമായിട്ട് മാറുകയാണ് ഫോർ റീഡഡ് നോയിസ് മേക്കേഴ്സ് റീഡഡ് നോയിസ് മേക്കേഴ്സ് എന്ന് വെച്ചാൽ ഓടക്കുഴലും അതുപോലെ ക്ലാരിനെറ്റും പോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെയാണ് റീഡഡ് എന്ന് പറയുന്നത് അപ്പോൾ പൂങ്കി എന്നുള്ളത് പിന്നീട് ഓടക്കുഴലും അതുപോലെ ക്ലാരിനെറ്റ് പോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ സൂചിപ്പിക്കുന്ന പൊതുവായിട്ടുള്ള ഒരു നാമമായിട്ട് മാറുന്നു ഫ്യൂ ഹാഡ് തോട്ട് ദാറ്റ് ഇറ്റ് വുഡ് വൺ ഡേ ബി റിവൈവ്ഡ് ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല ഒരു നാൾ ഈ ഒരു പുങ്കി തിരിച്ചു വരുമെന്ന് എ ബാബർ ഓഫ് എ ഫാമിലി പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് ഹു ഹാഡ് ആക്സസ് ടു ദ റോയൽ പാലസ് ഡിസൈഡ് ടു ഇംപ്രൂവ് ദ ടോണൽ ക്വാളിറ്റി ഓഫ് ദ പൊങ്കി പക്ഷേ ഒരു നാൾ ഒരു ബാർബർ അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് എ ഫാമിലി ഓഫ് പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് ആയിരുന്നു പ്രൊഫഷണൽ മ്യൂസീഷ്യന്റെ അല്ലെങ്കിൽ മ്യൂസീഷ്യനുകളുടെ ഫാമിലിയിൽ നിന്നുള്ള ഒരു ബാർബർ ഹു ഹാസ് ടു രാജകോട്ടാരത്തിൽ അദ്ദേഹത്തിന് വളരെ അധികം സ്വാധീനം ഉണ്ടായിരുന്നു ആൻഡ് ഈ ഒരു ബാർബർ ടു ഇംപ്രൂവ് ദ ടോണൽ ക്വാളിറ്റി ഓഫ് ദ പൂങ്കി പൊങ്കിയുടെ ഇപ്പോഴുള്ള ശബ്ദം ഒന്ന് മാറ്റി ട്രൈ ചെയ്യാം എന്ന് ബാർബർ തീരുമാനിക്കുന്നു ഹി ചോസ് എ പൈപ്പ് വിത്ത് എ ഹോളോ സ്റ്റെം ദാറ്റ് വാസ് ലോങ്

വിരൽ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുന്നു ചിലത് ഓപ്പൺ ചെയ്യുന്നു നമ്മൾ ഓടക്കുഴലൊക്കെ വായിക്കുന്ന അതേ രീതിയിൽ വായിച്ചു നോക്കിയപ്പോ വളരെ മെലോഡിയസും സോഫ്റ്റും ആയിട്ടുള്ള ശബ്ദം അതിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങി ഹീ പ്ലേഡ് ദ ഇൻസ്ട്രുമെന്റ് ബിഫോർ റോയൽറ്റി ആൻഡ് എവ്രി വൺ വാസ് ഇംപ്രസ്ഡ് ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദം എല്ലാവരെയും ഇംപ്രസ് ചെയ്യുന്നു രാജകൊട്ടാരത്തിലുള്ള എല്ലാവരും ആ ഒരു ശബ്ദം കേട്ട് വളരെയധികം ഇംപ്രസ്ഡ് ആവുന്നു ദ ഇൻസ്ട്രുമെന്റ് സോ ഫ്രം ദ ടു ബി ഗിവൺ എ ന്യൂ ഡിഫറെ വളരെയധികം വ്യത്യസ്തമായിരുന്ന ഈ ഒരു ഇൻസ്ട്രുമെന്റിന് പുതിയ ഒരു നെയ്മൂടെ കൊടുക്കാം എന്നവർ തീരുമാനിക്കുന്നു ആസ് ദ സ്റ്റോറി ഗോസ് സിൻസ് ഇറ്റ് വാസ് വാസ് ഫസ്റ്റ് പ്ലേഡ് പ്ലേഡ് ഇൻ ദ ദ ഷാസ് ആൻഡ് ബൈ നായ് ബോബർ the ഇൻസ്ട്രുമെന്റ് വാസ് നെയംഡ് ദ ഷേനായി ഈയൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യപ്പെടുന്നത് ഷായുടെ ചേംബറിലാണ് ഷാ എന്നുള്ളത് പണ്ടുകാലത്ത് രാജാക്കന്മാരെ ബഹുമാന സൂചകമായിട്ട് വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കാണ് അതുപോലെ ഇന്ത്യൻ ടേം യൂസ്ഡ് ഫോർ എ ബാബർ അതായത് പണ്ട് ബാർബർമാരെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്നത് നായ് എന്നാണ് നായ് അപ്പോ ഷ എന്നുള്ളതിന്റെ ജസ്റ്റ് ഒരു മാറ്റം എസ് എച്ച് ഇ എച്ച് ഷ എന്നാക്കുന്നു അതുപോലെ നായി അത് അതേപോലെ തന്നെ എടുക്കുകയും ചെയ്യുന്നു അങ്ങനെ പുതിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ ഷെഹ്നായി എന്ന് വിളിച്ചു ദ സൗണ്ട് ഓഫ് ദി ഷെഹനായി ബി കൺസിഡേർഡ് ഓസ്പീഷ്യസ് ഷെഹനായിയുടെ ശബ്ദം വളരെ ശുഭകരമാണ് എന്നെല്ലാവരും വിശ്വസിച്ചു

രാജസദസ്സുകളിൽ ഒമ്പത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്നത് നൗബത്ത് എന്നാണ് ആ ഒമ്പതെണ്ണത്തിൽ ഒരെണ്ണം ഷെഹനായി ആയിരുന്നു കാരണം അത്രയധികം ഇമ്പോർട്ടൻസ് ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രമെന്റിന് ആ ഒരു കാലഘട്ടത്ത് കൊടുത്തിരുന്നു ടിൽ റീസെന്റ് ഇറ്റ് വാസ് യൂസ്ഡ് ഓൺലി ഇൻ ടെമ്പിൾസ് ആൻഡ് വെഡ്ഡിങ്സ് ഈ അടുത്ത കാലത്ത് പോലും ഷെഹനായി അമ്പലങ്ങളിലും കല്യാണത്തിനും വേണ്ടി മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഫോർ ഇൻസ്ട്രുമെന്റ് ഓൺ ടു ക്ലാസിക്കൽ സ്റ്റേജ് ഗോസ് ടു ഉസ്താദ് ഖാൻ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ സ്റ്റേജിലേക്ക് നിന്നേക്കും നിലനിൽക്കുന്ന ഒരു ലെവലിലേക്ക് ഷഹനായിനെ എത്തിക്കുന്നതിൽ ഏറ്റവും അധികം പങ്കുവഹിച്ചിട്ടുള്ളത് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ആണ് ബിസ്മില്ലാ ഖാൻ പ്ലേഡ് ഗില്ലി ഡണ്ടപ്പോ ഇൻ ദ ആൻഷ്യൻ എസ്റ്റേറ്റ് ഓഫ് ഡുംറാവോ ഇൻ ബിഹാർ അഞ്ചു വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരുന്നപ്പോൾ ബിസ്മില്ലാ ഖാൻ ബീഹാറിലുള്ള ഡുംറാവോ എസ്റ്റേറ്റിലുള്ള കുളത്തിന്റെ അടുത്ത് ഗില്ലിഡണ്ട കളിക്കാനായിട്ട് പോകുമായിരുന്നു ഗില്ലിഡണ്ട എന്നുള്ളത് കുട്ടികളുടെ ഇടയിലെ പ്രചാരത്തിലുള്ള ഒരു ഗെയിം ആണ് ഹി വുഡ് റെഗുലർലി ഗോ ടു ദി നിയോ ബൈ ബിഹാരിജി ടെമ്പിൾ ടു സിങ് ദി ബോജ്പുരി ചൈത്ത അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് ഹി വുഡ് എർ എ ബിഗ് ലഡു വെയിങ് വൺ പോയിന്റ് ടു ഫൈവ് കെ ജി എ പ്രൈസ് ഗവൺ ബൈ ദോക്കൽ മഹാരാജ അദ്ദേഹം അവിടെയുള്ള ബിഹാരിജി ടെമ്പിളിൽ സ്ഥിരമായിട്ട് പോകുമായിരുന്നു ഭോജ്പുരി ലാംഗ്വേജിലുള്ള ചൈത്ത എന്ന ഡിവോഷണൽ സോങ് പാടാനായിട്ടാണ് അദ്ദേഹം ബിഹാരിജി ടെമ്പിളിലേക്ക് പോകുന്നത് ഭോജ്പുരി എന്നുള്ളത് ബിഹാറിലെ പ്രചാരത്തിലുള്ള ഒരു ലാംഗ്വേജ് ആണ് ചൈത എന്നുള്ളത് ഒരു ഭക്തി ഗാനമാണ് ഈ ഒരു ഗാനം ആലപിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ലോക്കൽ മഹാരാജാവ് അദ്ദേഹത്തിന് ഒന്ന് പോയിന്റ് രണ്ട് കിലോഗ്രാം ഭാരമുള്ള ലഡു സമ്മാനമായിട്ട് കൊടുക്കുമായിരുന്നു ദിസ് ഹാപ്പൻറ്റിഴ്സ് എഗോ ആൻഡ് ദ ലിറ്റിൽ ബോയ് ഹാസ് ട്രാവൽഡ് ഫോർ ടു ഏൺ ദയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ ദ ഭാരത് രത്ന ഇത് എൺപത് വർഷങ്ങൾക്ക് മുമ്പേ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നിന്നും അദ്ദേഹത്തിന് ഒത്തിരി ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരമോന്നത അവാർഡായിട്ടുള്ള ഭാരത് രത്ന നേടുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ബിസ്മില്ലാ ഖാൻ ജനിക്കുന്നത് ബീഹാറിലുള്ള വളരെ പ്രശസ്തമായ മ്യൂസിഷ്യന്റെ ഫാമിലിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ റസൂൽ ബക്സ് ഖാൻ ഭോജ്പൂർ കിങ്ങിന്റെ രാജകൊട്ടാരത്തിൽ ഷെഹനായി നവോസ് എന്ന സ്ഥാനം അലങ്കരിച്ചിരുന്ന ആളാണ് അതുപോലെ ഇദ്ദേഹത്തിന്റെ പിതാവ് പൈഗാംബോ ബോലെ മറ്റ് പിതൃപൂർവികരെല്ലാവരും തന്നെ മികച്ച ഷെഹനായി പ്ലേയേഴ്സ് ആയിരുന്നു യങ് ബോയ് ടു മ്യൂസിക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബിസ്മില്ലാ ഖാൻ മ്യൂസിക്കിന്റെ ലോകത്തേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്

വിഷ്ണുവിന്റെ അമ്പലത്തിൽ നിന്നും ആ ഒരു ഷെഹനായി വായിക്കുന്നത് കേൾക്കാനായിട്ട് ബിസ്മിലാഖൻ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ പോകുമായിരുന്നു ഷെഹനായിയുടെ ആ ഒരു മ്യൂസിക് കേട്ട് മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാനാവാതെ ആ ഒരു കാര്യം അവസാനിക്കുന്നത് വരെ അദ്ദേഹം അനങ്ങാതെ അവിടെ ഇരിക്കുമായിരുന്നു സ്ലോലി ഹി സ്റ്റാർട്ടഡ് അഡ് ഗെറ്റിംഗ് ലെസൺസ് ഇൻ പ്ലേയിങ് ദ ഇൻസ്ട്രുമെന്റ് ആൻഡ് വുഡ് സിറ്റ് പ്രാക്ടീസിംഗ് ത്രൂ ഔട്ട് ദ ഡേ പതിയെ പതിയെ ഷെഹനായി കേട്ടിരിക്കുക എന്നതിലുപരി ചെറുതായിട്ട് അതിലെ നോട്ട്സും ആ പ്ലേ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ബിസ്മില്ലാ ഖാൻ ഫോർ ടു ടു കം ദി ഓഫ് ബാലാജി ആൻഡ് മംഗളാ മയ്യ ബാങ്ക്സ് ഓഫ് ദ ഗംഗ ബികം ദ യങ്പ്രൻഡൈസേറ്റ് ഹോർൺസ് വെർ ഹി കുഡ് പ്രാക്ടീസ് ഇൻ സോളിറ്റ്യൂഡ് പതിയെ പതിയെ അതിന്റെ ഓരോ ലെസൺസ് ആയിട്ട് പാഠങ്ങളായിട്ട് പഠിച്ചു തുടങ്ങിയതിനു ശേഷം ബാലാജി അതുപോലെ മംഗളാ മയ്യ ഇത് രണ്ട് അമ്പലങ്ങളുടെ പേരാണ് ബാലാജി ടെമ്പിൾ അതുപോലെ മംഗളാമയ്യ എന്നുള്ളൊരു അമ്പലം പിന്നെ റിവേഴ്സ് ബാങ്ക് ഓഫ് ദ ഗംഗ ഗംഗ നദിയുടെ തീരങ്ങളിലുമൊക്കെ ഏകാന്തതയിൽ ഷെഹനായി വായിക്കാൻ അദ്ദേഹം വളരെയധികം താല്പര്യപ്പെട്ടു ദ ഫ്ലോയിങ് വാട്ടേഴ്സ് ഓഫ് ദ ഗംഗ ഇൻസ്പെയർഡ് ഹിം ടു ഇംപ്രൊവൈസ് ആൻഡ് ഇൻവൺസ് ദാറ്റ് വിയർലിയർ കൺസിഡേർഡ് ടു ബി ബിയോണ്ട് ദ റേഞ്ച് ഓഫ് ദ ഷെഹനായി അവിടെ ഒഴുകിക്കൊണ്ടിരുന്ന ഗംഗയുടെ ഓളങ്ങളുടെ ശബ്ദം ഷഹനായില് പുതിയ പുതിയ രാഗങ്ങൾ പരീക്ഷിക്കുവാനായിട്ട് ഇദ്ദേഹത്തെ ബിസ്മില്ലാ ഖാനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അറ്റ് ദി ഏജ് ഓഫ് ഫോർട്ടീൻ ബിസ്മില്ലാ അഖംബിനീർ ഹിസ് അങ്കിൾ ടു ദ അലഹബാദ് മ്യൂസിക് കോൺഫറൻസ് തന്റെ പതിനാലാമത്തെ വയസ്സിൽ അലി ബക്സ് തന്റെ അങ്കിൾ ആയിട്ടുള്ള അലിബക്സിന്റെ കൂടെ അലഹബാദ് മ്യൂസിക് കോൺഫറൻസിൽ ആദ്യത്തെ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് പോകുവാണ് ബിസ്മില്ലാ ഖാൻ അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് റിസൈറ്റൽ ഉസ്താദ് ഖാൻഡ് ദ യങ് ആൻഡ് സെഡ് വർക്ക് ഹാർഡ് ആൻഡ് മേക്ക് ഇറ്റ് ആ ഒരു പെർഫോമൻസിന്റെ അവസാനം ഉസ്താദ് ഫയസ് ഖാൻ ബിസ്മില്ലാ ഖാന്റെ തോളിൽ തട്ടി അഭിനന്ദിച്ചുകൊണ്ട് പറയാണ് ഹാർഡ് വർക്ക് ചെയ്താൽ നീ ഇനിയും ഉയരങ്ങൾ കീഴടക്കുമെന്ന് വിത്ത് ഓപ്പണിംഗ് ഓഫ് ദി ഓൾ ഇന്ത്യ റേഡിയോ ഇൻ ലക്നൗ ഇൻറ്റീൻ ട്വർട്ടിഎറ്റ് ബിഗ് ബ്രേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ഓൾ ഇന്ത്യ റേഡിയോ ലക്നൌവിൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ബിസ്മില്ലാ ഖാന്റെ ലൈഫിലെ തന്നെ വളരെ വലിയ ഒരു മാറ്റത്തിനാണ് അത് കാരണമാവുന്നത് ഹി സോൺ ബിഗെയിം എൻ ഓഫോൺ ഹേർഡ് ഷഹനായി പ്ലെയോ ഓൺ റേഡിയോ റേഡിയോയിൽ ഏറ്റവും അധികം ആളുകൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഷെഹനായി പ്ലെയർ ആയിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു When India gained independence on 15th August 1947, Bismillah Khan became the the first Indian to greet the nation with ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി August ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോ തന്റെ ഷെണായി ഉപയോഗിച്ച് ഇന്ത്യയെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഇദ്ദേഹം മാറി ഹി പോഡ് ഹിസ് ഹാർട്ട് ഔട്ട് ഇൻ ടു രാഗ് കാ ഫ്രോം ദ റെഡ് ഫോർട്ട് ടു എനോഡിയൻസ് വിച്ച് ഇൻക്ലൂഡഡ് പണ്ഡിത് ജവഹർലാൽ നെഹ്റു ഹു ലേറ്റ് യു ഗേവ് ഹിസ് ഫേമസ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി സ്പീച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഴുവൻ ഹൃദയവും രാഗ് കാഫിയിലേക്ക് ആവാഹിക്കുകയായിരുന്നു രാഗ് കാഫി എന്ന് പറയുന്നത് ഷഹനായി പ്ലേ ചെയ്യുന്ന ഒരു രാഗമാണ് കാഫി എന്നുള്ളത് റെഡ് ഫോർട്ടില് ചെങ്കോട്ടയിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള സമുന്നതരായ നേതാക്കളുടെ മുന്നിൽ വെച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നടത്തുന്നത് ഇദ്ദേഹത്തിന്റെ പെർഫോമൻസിന് ശേഷമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന അദ്ദേഹത്തിന്റെ സ്പീച്ച് ഡെലിവറി ചെയ്തി ചെയ്തിട്ടുണ്ടായിരുന്നത് ബിസ്മില്ലാ ഖാൻ ഹാസ് ഗിവൺ മെനി മെമോറബിൾ പെർഫോമൻസ് ബോത് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഒത്തിരിയേറെ പെർഫോമൻസുകള് ബിസ്മില്ലാ ഖാൻ കാഴ്ചവെച്ചിട്ടുണ്ട് ഹിസ് ഫസ്റ്റ് ട്രിപ്പ് ടു അബ്രോഡ്

മാസ്റ്റർ മാസ്റ്റർ എന്ന മീനിങ് ആണ് മൈസ്ട്രോ എന്നുള്ളതിനുള്ളത് ഇവിടെ ബിസ്മില്ലാ ഖാൻ ബിസ്മില്ലാ ഖാന്റെ പെർഫോമൻസിൽ വളരെയധികം ഇംപ്രസ്ഡ് ആയിരുന്നു കിങ് സഹീർ ഷാ അതുകൊണ്ട് തന്നെ അദ്ദേഹം വിലമതിക്കാനാവാത്ത പ്രൈസ്ലെസ് ആയിട്ടുള്ള പേർഷ്യൻ കാർപ്പറ്റ്സ് ആൻഡ് അതേഴ്സ് ഗിഫ്റ്റഡ് ടു ഹിം പേർഷ്യൻ കാർപറ്റ്സുകളും അതുപോലെ അത് സുവനിയർ എന്ന് വെച്ചാൽ ഒരാളുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്യുന്ന തിങ്സിനെയാണ് സുവനിയർ എന്ന് വിളിക്കുന്നത് ഇപ്പൊ വിലമതിക്കാനാവാത്ത പേർഷ്യൻ കാർപ്പറ്റുകളും മെമ്മറബിൾ മെമ്മറബിൾ ആയിട്ടുള്ള വേറെ ഒത്തിരി കാര്യങ്ങളും ഷാ ബിസ്മില്ലാ ഖാന് ആയിട്ട് കൊടുക്കുന്നുണ്ട് ദ കിങ് ഓഫ് അഫ്ഗാനിസ്ഥാൻ വട്ട് വാസ് നോട്ട് ഓൺലി ദ വൺ ടു ബി ഫാസിനേറ്റഡ് വിത്ത് ബിസ്മില്ലാസ് മ്യൂസിക് ഫിലിം ഡയറക്ടർ

ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ ബേസ് ചെയ്ത് ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ആ സിനിമയുടെ പേര് ഗൂഞ്ച് ഉഠി ഷഹനായി എന്നായിരുന്നു ദി ഫിലിം വാസ് എ ഹിറ്റ് ആൻഡ് വൺ ഓഫ് ബിസ്മില്ലാ ഖാൻസ് കമ്പോസിഷൻസ് ദിൽഖാ ഖിലോന ഹേ ടൂട്ട് ഗ ടേൺ ഔട്ട് ടു ബി എ നാഷൻ വൈഡ് ചാർട്ട് ബേസ്റ്റർ ഈ ഒരു ഫിലിം വളരെ വലിയ ഒരു ഹിറ്റ് ഈ ഒരു ഫിലിമിലെ ബിസ്മില്ലാ ഖാൻ ഒരു സോങ് ചെയ്തിരുന്നു ദിൽഖാ ഖിലാനാ ഹേ ടൂട്ട് ഗയ എന്നായിരുന്നു ആ ഒരു സോങ് അത് അതുവരെയുള്ള മുഴുവൻ റെക്കോർഡുകളെയും ഭേദിച്ച ഒരു മ്യൂസിക് ആയിരുന്നു

ഗുഞ്ച് ഉറ്റി ഷെഹനായി വിജയ് ഭട്ടന്റെ ഗുഞ്ച് ഉറ്റി ഷെഹനായിൽ ഉള്ളതും വേറൊരെണ്ണം ഒരു കന്നഡ ഫിലിം വിക്രം ശ്രീനിവാസിന്റെ ഒരു കന്നഡ ഫിലിമായിട്ടുള്ള സനാദി അപ്പന ആ രണ്ട് ഫിലിംസുകളിൽ മാത്രമേ ഇദ്ദേഹം മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളൂ ഐ ജസ്റ്റ് ഖാൺ കം ടു ടേംസ് വിത്ത് ആർട്ടിഫിഷ്യാലിറ്റി ആൻഡ് ഗ്ലാമർ ഓഫ് ദ ഫിലിം വേൾഡ് ഹി സേസ് വിത്ത് എംഫസൈസ് ഈ ഒരു ഫിലിം വേൾഡിന്റെ ആർട്ടിഫിഷ്യാലിറ്റിയെയും അതുപോലെ അതിൻ്റെ ആ ഒരു ഗ്ലാമറിനെയും ഒന്നും തനിക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല എന്ന് ഇദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആൻഡ് വളരെ അധികം അവാർഡുകളും റെക്കഗ്നേഷനും ഇദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട് ബിസ്മില്ലാ ഖാൻ ദി ഫസ്റ്റ് ഇന്ത്യൻ ടു ബി ഇൻവൈറ്റഡ് ടു പെർഫോം അറ്റ് ദ പ്രസ്റ്റീജിയസ് ലിങ്കൺ സെന്റർ ഹാൾ ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്കയിലുള്ള ലിങ്കൺ സെൻട്രൽ ഹാളിൽ പെർഫോം ചെയ്യാനായിട്ട് ക്ഷണിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ആയിരുന്നു ബിസ്മില്ലാ ഖാൻ ഹി ഓൾസോ ടുക്ക് പാർട്ട് ഇൻ ദ വേൾഡ് എക്സ്പോസിഷൻ ഇൻ മോൺഡ്രിയിൽ ഇൻ ദ കാൻസ് ആർട്ട് ഫെസ്റ്റിവൽ ആൻഡ് ഇൻ ദ ഒസാക്ക ട്രേഡ് ഫെയർ വേൾഡ് എക്സ്പോസിഷൻ മോൻഡ്രിയിലുള്ള വേൾഡ് എക്സ്പോസിഷനിലും കാൻസ് ആർട്ട് ഫെസ്റ്റിവലിലും ഒസാക്ക ട്രേഡ് ഫെയറിലും ഒക്കെ ബിസ്മില്ലാ ഖാൻ പങ്കെടുത്തിരുന്നു

പത്മഭൂഷൺ എൻ്റെ പത്മവിഭൂഷൺ വെർ കൺഫോർഡ് ഓൺ ഹിം നാഷണൽ അവാർഡ്സുകളായിട്ടുള്ള പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് ഇൻ ടു തൗസൻഡ് വൺ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ വാസ് അവഡ് ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ദ ഭാരത് രത്ന രണ്ടായിരത്തി ഒന്നിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പരമോന്നത പുരസ്കാരം ആയിട്ടുള്ള ഭാരതരത്ന അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി

ഹിസ് ഐസ് ഗ്ലിൻഡിങ് വിത്ത് റെയർ ഹാപ്പിനെസ് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അപ്പോൾ ഹാപ്പിനെസ്സിൻ്റെതായ സന്തോഷത്തിൻ്റെതായ ഒരു പ്രത്യേകതരം തിളക്കം ഉൾ ഉള്ളതായിട്ട് കാണാം എന്നിട്ട് അദ്ദേഹം പറയാണ് ഓൾ ഐ വുഡ് ലൈക്ക് ടു സേ ഈസ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇത്ര മാത്രമാണ് ടീച്ച് യുവർ ചിൽഡ്രൻ മ്യൂസിക് എല്ലാ കുട്ടികളെയും മ്യൂസിക് പഠിപ്പിക്കുക ദിസ് ഈസ് ഹിന്ദുസ്ഥാൻസ് റിച്ചസ് ട്രഡീഷൻ ഹിന്ദുസ്ഥാന്റെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ട്രഡീഷൻ ആണത് ഇവൻ ദ വെസ്റ്റ് ഈസ് നൌ കമ്മിങ് ടു ലേൺ അവർ മ്യൂസിക് വെസ്റ്റേണേഴ്സ് പോലും നമ്മളുടെ മ്യൂസിക് പഠിക്കാനായിട്ട് ഹിന്ദുസ്ഥാനിലേക്ക് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇൻ സ്പൈറ്റ് ഓഫ് ഹാവിംഗ് ട്രാവൽഡ് ദ വേൾഡ് ഖാൻസാബ്സ് എക്സീഡിംഗ്ലി ഫൗണ്ട് ഓഫ് ബനാറസ് ആൻഡ് ഡും ദൈൻ ഫോർ ഹിം ദ മോസ്റ്റ് വണ്ടർഫുൾ ടൗൺസ് ഓഫ് ദ വേൾഡ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളായിരുന്നു ബനാറസും ഡുംറാവും ലോകത്തിന്റെ ഏത് കോണുകളിൽ കോണിൽ എത്തിയാലും അദ്ദേഹം വന്ന വഴി ഒരിക്കലും മറന്നുപോയിട്ടില്ല ഹി വോൺസ് ടു റിമെയിൻ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ തന്നെ എപ്പോഴും നിൽക്കാനായിരുന്നു അദ്ദേഹത്തിന് താൽപ്പര്യം എ സ്റ്റുഡൻറ് ഓഫ് ഹിസ് വൺസ് വോണ്ടഡ് ഹിം ടു ഹെഡ് എ ഷെഹനായി സ്കൂൾ ഇൻ യു എസ് എൻഡ് ദുഡൻ ഫോം ടു ടുയേറ്റ് ദ അറ്റ്മോസ്ഫിയർ ഓഫ് ബനാറസ് ബൈ റെപ്ലിക്കേറ്റിംഗ് ദംപിൾസ് ദവണ യു എസ് എൽ ഉള്ള ഷഹനായി ഷെഹനായി സ്റ്റുഡന്റ് ആയിട്ടുള്ള അതായത് ബിസ്മില്ലാ ഖാന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടി അദ്ദേഹത്തിനോട് യു എസ് എൽ ഒരു ഷെഹനായി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുവോ എന്ന് ചോദിക്കുകയും ഉണ്ടായി ബനാറസിന്റെ അതേ അറ്റ്മോസ്ഫിയർ താൻ അവിടെ യു എസ് എൽ ക്രിയേറ്റ് ചെയ്ത് തരാം എന്ന് പ്രോമിസ് ചെയ്യുകയും ചെയ്തു ബൈ റെപ്ലിക്കേറ്റിംഗ് ദർപ്ലിക്കേറ്റിംഗ് വെച്ചാൽ കോപ്പിയിങ് അവിടെ അതായത് ബനാറസിലുള്ള അമ്പലങ്ങളുടെയൊക്കെ അതേ മാതൃക ഞാൻ യു എസ് ക്രിയേറ്റ് ചെയ്തു തരാം എന്ന് പറയുകയുണ്ടായി ഹി വുഡ് ബി ഏബിൾ ടു ട്രാൻസ്പോർട്ട് റിവർ ഗംഗ ആസ് വെൽ പക്ഷേ ഖാൻസാബ് അതായത് ബിസ്മില്ലാ ഖാൻ ആ കുട്ടിയോട് ചോദിച്ചു റിവർ ഗംഗയെ കൂടെ നിനക്ക് അങ്ങോട്ടേക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ കോപ്പി ചെയ്യാൻ പറ്റുമോ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണല്ലേറ്റിസ് റിമർ ടു ഹാവ് സെഡ് പിന്നീട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് ദറ്റ് ഈസ് വൈ വെനോവ ഐ ആം ഇൻ എ ഫോറിൻ കൺട്രി ഐ കീപ് യേണിംഗ് ടു സീ ഹിന്ദുസ്ഥാൻ ഞാൻ എപ്പോഴാണോ ഫോറിൻ കൺട്രിയിൽ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നത് അപ്പോഴൊക്കെ എനിക്ക് ഹിന്ദുസ്ഥാനിലേക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടാവാറുണ്ട് വയലിൻ മുംബൈ ഐ തിങ്ക് ഓഫ് ഓൺലി ബനാറസ് ആൻഡ് ഹോളി ഗംഗ ഞാൻ മുംബൈയിലായിരിക്കുമ്പോൾ എപ്പോഴും ബനാറസിനെ കുറിച്ചും ഗംഗയെ കുറിച്ചും മാത്രമേ ചിന്തിക്കുള്ളൂ ആൻഡ് വൈൽ ഇൻ ബനാറസ് ഐ മിസ് ദ യുനീക് മാതാ ഓഫ് ഡുംറാവോ ബനാറസിലായിരിക്കുമ്പോൾ ഡുംറാവോയിലുള്ള ദേവി മാതാ അവിടെയുള്ള പ്രതിഷ്ഠ അമ്പലത്തിലുള്ള പ്രതിഷ്ഠ അതെപ്പോഴും മിസ് ചെയ്യുവായിരുന്നു ഉസ്താദ് ബിസ്മില്ലാ ഖാൻസ് ലൈഫ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ദ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ വൺ ദാറ്റ് എഫേർട്ട്ലെസ്ലി ആക്സെപ്റ്റ് ദാറ്റ് എഡി വോട്ട് മുസ്ലിം ലൈക് ഹിം ക്യാൻ വെരി നാച്ചുറലി പ്ലേ ദ ഷെഹനായി എവ്രി മോർണിംഗ് അറ്റ് ദ കാശി വിശ്വനാഥ് ടെമ്പിൾ ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ ലൈഫ് ഇന്ത്യയുടെ കൾച്ചറൽ ട്രഡീഷന്റെ കൾച്ചറൽ ഹെറിറ്റേജിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഒരു ഉറച്ച മുസ്ലിം വിശ്വാസി ആയിരുന്നിട്ടും എല്ലാ ദിവസവും രാവിലെ കാശി വിശ്വനാഥ ടെമ്പിളിൽ ഷെഹനായി വായിക്കാനായിട്ട് പോകുന്ന ബിസ്മില്ലാ ഖാൻ ആ ഒരു കാഴ്ച തന്നെ ഇന്ത്യക്ക് ലോകത്തോട് വിളിച്ചു പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ദാറ്റ് ഈസ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മളുടെ കൾച്ചറൽ ഹെറിറ്റേജിനെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ

അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സംസ്കാര ചടങ്ങുകൾ സംസ്ഥാനം നൽകുകയുണ്ടായി അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആ ഒരു ദിവസത്തെ വിലാപ ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു